ഏറെ നാളുകൾക്ക് ശേഷമാണ് പൊതു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ ആഹ്ലാദം ആദ്യം തന്നെ നിങ്ങളുമായിട്ട് പങ്കിട്ടുകൊള്ളുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഇഗ്നൈറ്റ് ടീമിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ വിഷയം ഇത്തിരി കോംപ്ലിക്കേറ്റഡാണ്, കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട്, കഥയല്ല മൊത്തം കണക്കാണ്. നിങ്ങൾ കഴിയുന്നത്ര എൻ്റെ കൂടെ വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് എത്താനാവുള്ളൂ. ആഗോള താപനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ലോകത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠാകുലരായിട്ടുള്ള ആളുകൾ മലയാളികളാണെന്നാണ് എൻ്റെ തോന്നൽ. അത് മാത്രമല്ല, ഇവിടെ ചിലരുടെയൊക്കെ നിലപാടുകൾ കാണുമ്പോൾ ഇതിവിടെ ആരൊക്കെയോ സൃഷ്ടിച്ചതാണെന്നും ഇതിവിടെ തന്നെ നമുക്കങ്ങ് പരിഹരിച്ച് കളയാമെന്നും അവർ ധരിച്ച് വശമായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. തൻ്റെ ദുരിതങ്ങൾക്ക് കാരണക്കാരായിട്ട് ആരെയെങ്കിലും കണ്ടെത്തുക എന്നുള്ളത് മനുഷ്യ സഹജമായ ഒരു പ്രവണതയാണ്. ഇവിടെ അത് പക്ഷേ ഒരു വലിയ വിഭാഗം മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കി തീർക്കുകയും ഒരു നാടിൻ്റെ വികസനം മൊത്തം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസരത്തിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പ്രസൻറ്റേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ ഇവിടെ പിൻപറ്റുന്നത് IPCC നിഗമനങ്ങളാണ്. ഇന്ന് ആഗോള താപനത്തെക്കുറിച്ച് ലോകത്തിൽ ഏറ്റവും ആധികാരികമായിട്ട് പറയുന്ന ഒരു ബോഡിയാണ് IPCC. 1988 അവർ രൂപീകരിക്കപ്പെട്ടത്. 90 മുതൽ 2020 വരെ 6 ബൃഹത് റിപ്പോർട്ടുകൾ ഈ കാര്യത്തിൽ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ആയിരക്കണക്കിന് പീർ റിവ്യൂഡ് ശാസ്ത്ര പ്രബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉള്ളതാണ്. ഞാൻ അവരുടെ നിഗമനങ്ങളെയാണ് ഞാൻ പൊതുവെ പിൻപറ്റുന്നത്. അന്തരീക്ഷ ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ പരിമിതിയുള്ളത് ഒരിടത്ത് നമുക്കതിൽ ഒരു 100% ഒരു കാര്യത്തിൽ ഉറപ്പ് പറയുക എന്നുള്ളത് പ്രായണ അസാധ്യമാണ്. IPCC അവരുടെ നിഗമനങ്ങൾ അവതരിപ്പിക്കുന്നത് 3 പ്രോബബിലിറ്റി ലെവലുകളിൽ നിന്നിട്ടാണ്. 40% മുതൽ 60% വരെ പ്രോബബിലിറ്റി ഉള്ളതിനെ ലോ കോൺഫിഡൻസ് എന്നും 60 മുതൽ 80 വരെ ഉള്ളതിനെ ഹൈ കോൺഫിഡൻസ് എന്നും 80 മുകളിലേക്കുള്ളതിനെ 60 മുതൽ 80 വരെയുള്ളത് മീഡിയം കോൺഫിഡൻസും 80 മുതൽ 100 വരെയുള്ളത് ഹൈ കോൺഫിഡൻസും. 100 ഒരിടത്തും എത്തുന്നില്ല. ഇങ്ങനെയാണ് പൊതുവെ അവരുടെ കോൺഫിഡൻസ് ലെവലുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ നിഗമനങ്ങളുടെയും ഓരോ കണ്ടെത്തലുകളുടെയും പിന്നിൽ ഈ നിഗമനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി ആഗോളതാപനത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം പറയുക ചൂട് കൂടുന്നു എന്നാ. ചൂടിത്തിരി കൂടുതലുണ്ടോ ഇപ്പോൾ? എനിക്ക് തോന്നുകയാണോ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചൂട് കൂടുതലാണെന്ന് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു 90 മുതൽ 90 ആഗോള താപനം സ്ഥിരീകരിക്കപ്പെടുന്നത്. അതിന് 85 മുതലൊക്കെ ഞാൻ ഇത് കേൾക്കുന്നുണ്ട്. ഇവിടെ എന്താ പ്രശ്നം എന്ന് പറയാം, എത്ര ചൂട് കൂടുന്നു എന്നുള്ളത് ആരും പറയില്ല. അങ്ങോട്ട് നോക്കിയാൽ ഇപ്പം നമ്മുടെ വയനാടിൻ്റെ ശരാശരി താപനില എന്ന് പറയുന്നത് ഏറ്റവും താഴെ ഉള്ളത് 8 ഡിഗ്രിയാണ്. അത് 31 ഡിഗ്രി വരെ പോകാം. ഇന്നിപ്പോൾ രാവിലെയൊക്കെ 19 ഡിഗ്രിയാണ് വയനാടിൻ്റെ താപനില. ഇത് നമ്മൾ മൂന്നാറിലേക്ക് എത്തുമ്പോൾ -3 വരെ പോകാം. കേരളത്തിൻ്റെ സമതലങ്ങളിലെ ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത് 16-17 ഡിഗ്രിയാണ്. അത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട്ടേക്ക് ചെല്ലുമ്പോൾ 38-39 ഡിഗ്രി വരെ പോകും. ഇത് കേരളത്തിലെ കണക്കാണെങ്കിൽ ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് പോയാൽ അവിടെ രാജസ്ഥാനിലാണ് ഈ 2017 ഏറ്റവും വലിയ ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 51 ഡിഗ്രി ഒരു പട്ടണത്തിലെ ടെമ്പറേച്ചറാണ്. താഴെ വന്നാൽ ദ്രാസിലെ -13 ഡിഗ്രി വരെ പോകും. ഇനി നമ്മൾ ലോകത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇത് ഓസ്ട്രേലിയയിലെ ഒരു പ്രദേശമാണ്, കൂബർ പെടി എന്ന് പറയും. അവിടെ സമ്മറിൽ 50 ഡിഗ്രിക്ക് മുകളിലാണ് താപം.
അവിടെ ആളുകൾ മല തുരന്നിട്ട് അതിനകത്താണ് താമസിക്കുന്നത്. ഇനി ഉത്തരധ്രുവത്തിലേക്ക് പോയാൽ അവിടെ ഒയ്മിയാക്കോൺ എന്ന് പറയുന്ന ഒരു പ്രദേശം ഒരുപാടുണ്ട്. ഒന്ന് ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ -50 ഡിഗ്രിയിലേക്ക് ടെമ്പറേച്ചർ പോകും. സാധാരണ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -20 ഡിഗ്രിയാണ്. റണ്ണിംഗ് വാട്ടർ എവിടെയും അവൈലബിൾ അല്ല. നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞുരുക്കി പെട്ടെന്ന് കാര്യം സാധിക്കണം. ഇവിടെ നാം കാണുന്നത് -50 ഡിഗ്രി മുതൽ +50 ഡിഗ്രി വരെ കാലികവും പ്രാദേശികവുമായ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന താപ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ ഗ്രഹത്തിലെ മനുഷ്യർ അധിവസിക്കുന്നത്. ഇവിടെ ഈ തപനത്തെ, ഈ ആഗോള തപനത്തെ ഈ -50 ഡിഗ്രിക്കും ഈ +50 ഡിഗ്രിക്ക് ഇടയിൽ എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്? ഇത് IPCCയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. അവരുടെ 5th റിപ്പോർട്ട് മുതൽ ഇങ്ങോട്ട് ഇത് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവർ പറയുന്നത് 1800 മുതൽ 2018 വരെയുള്ള കാലഘട്ടത്തിൽ, കാലയളവിൽ ഭൂമിയുടെ മീൻ സർഫസ് ടെമ്പറേച്ചറിൽ 1.2 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇതാണ് ശരിക്കും ആ ഗ്ലോബൽ വാർമിംഗ് ഇന്നെ നട്ട്ഷെൽ, 1.2 ഡിഗ്രി സെൽഷ്യസ്. ഇത് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ -50 മുതൽ 50 ഡിഗ്രിക്ക് ഉള്ളിൽ എവിടെ ഇതിനെ പ്ലേസ് ചെയ്യുന്നു. ഇത് ഗ്ലോബൽ മീൻ സർഫസ് ടെമ്പറേച്ചറാണ്. ലിത്തോസ്ഫിയറിൻ്റെ കരയുടെ മുകൾ ഭാഗം, ഹൈഡ്രോസ്ഫിയർ വെള്ള ജലമണ്ഡലത്തിൻ്റെ മുകൾ ഭാഗം, അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ താഴ്ഭാഗം, അവിടെയുള്ള ശരാശരി ഊഷ്മാവാണ്. ഊഷ്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഊർജമാണ്. ഊർജം എന്ന് പറഞ്ഞാൽ ചലനമാണ്, ചലന വേഗതയാണ് അത്. അപ്പോൾ ഈ ചലന വേഗതയുടെ ശരാശരി മറ്റുള്ള ശരാശരികൾ കാണുന്ന പോലെ കാണാനാവില്ല. ഇത് വളരെ സങ്കീർണമായ പ്രക്രിയകളിലൂടെയാണ് ഈ ശരാശരി നമ്മൾ കണക്കാക്കുന്നത്. ഭൂമിയിൽ മൊത്തം കിട്ടുന്ന താപം, അവിടെ തങ്ങുന്ന താപം ഇത് കണക്കാക്കും. അതോടൊപ്പം തന്നെ ഭൂമിയിൽ ഏതാണ്ട് 20,000-ൽ പരം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കൊമേഴ്സ്യൽ കപ്പലുകളെ, കപ്പലിൻ്റെ കടലിൻ്റെ ഉപരിതല താപം രേഖപ്പെടുത്താൻ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഗവേഷണത്തിന് വേണ്ടിയുള്ള കപ്പലുകളുണ്ട്, ബഹിരാകാശ നിലയങ്ങളുണ്ട്, മിക്കവാറും എല്ലാ സാറ്റലൈറ്റുകളും ഉണ്ട്. ഇങ്ങനെ ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും ഒക്കെ ഉള്ള നിരീക്ഷണ കേന്ദ്രങ്ങൾ, ഇങ്ങനെ ഇവരെല്ലാം ചേർന്ന് വർഷം മുഴുവൻ ശേഖരിക്കുന്ന താപനിലയുടെ ഒരു ശരാശരിയാണ് ഈ ഗ്ലോബൽ മീൻ സർഫസ് ടെമ്പറേച്ചർ. അതിൽ നമ്മുടെ അത് 1860 മുതലുള്ള ഡയറക്റ്റ് ഡേറ്റ നമുക്ക് അവൈലബിളാണ്. അതിന് മുമ്പിട്ടുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊജക്ഷനാണ്. ഇപ്പോൾ 2018 അത് 15.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ടെമ്പറേച്ചർ നമുക്ക് അനുഭവവേദ്യമാവില്ല. അനുഭവം എന്ന് പറയുന്നത് ശാസ്ത്രം സ്വീകരിക്കില്ല. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമുക്ക് നോക്കാം. ഐസ് ഷീറ്റുകൾ മെൽറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഐസ് ഷീറ്റുകളായിട്ട് നിൽക്കുന്നത് അതിൻ്റെ കട്ടിയാണ്. 1 കിലോമീറ്റർ മുതൽ 2 കിലോമീറ്റർ വരെ കട്ടിയുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത്. അത് ഉരുകി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആക്സിലറേറ്റഡ് റേറ്റിൽ ഉരുകി തുടങ്ങും. അതിന് കണക്കുണ്ട്. 2006 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ ഗ്രീൻലൻഡ് ഐസ് ഷീറ്റ് 278 ± 12 ജിഗാ ടൺ പെർ ഇയർ. ഒരു ജിഗാ ടൺ എന്ന് പറഞ്ഞാൽ 1 ബില്യൺ ടണ്ണാണ്, 100 കോടി ടണ്ണാണ്. അപ്പോൾ 278 ജിഗാ ടൺ പെർ ഇയർ വെച്ച് ആ ഐസ് ഷീറ്റ് ഉരുകുന്നുണ്ട്. അത് ഉരുകുന്നതിനനുസരിച്ച് 0.77 ± 0.03 മില്ലിമീറ്റർ പെർ ഇയർ കണക്കിന് സമുദ്രനിരപ്പ് വർദ്ധിക്കുന്നുണ്ട്. ഇത് അനുഭവമല്ല, ഇത് അളവാണ്. ഇങ്ങനെ മിക്ക ഗ്ലേസിയേഴ്സിൻ്റെയും ഐസ് ഷീറ്റുകളുടെയും കണക്ക് നമ്മൾ ശേഖരിക്കുന്നുണ്ട്. അതനുസരിച്ച് കടലിലെ ജലനിരപ്പ് ഏതാണ്ട് 1 സെൻറ്റിമീറ്ററിന് മുകളിൽ എന്ന നിലയിൽ ഉയരുന്നുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടുള്ള കണക്കാണ്, IPCCയുടെ കണക്കുകളാണ് ഞാൻ പറയുന്നത്. ഇത് അവരുടെ ദ ഓഷ്യൻ ആൻഡ് ക്രയോസ്ഫിയർ ഇൻ എ ചേഞ്ചിങ് ക്ലൈമറ്റ് ഈ 6th റിപ്പോർട്ട്. 6th റിപ്പോർട്ടിന് എല്ലാ റിപ്പോർട്ടിനും അനുബന്ധമായിട്ട് വർക്കിംഗ് ഗ്രൂപ്പ് റിപ്പോർട്ടുകളുണ്ടാകും. ഇത് ഒരു വർക്കിംഗ് ഗ്രൂപ്പ് റിപ്പോർട്ടാണ്, 2ാമത്തെ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ടാണ് അത്. അപ്പോൾ ഈ വാട്ടർ ലെവൽ ഉയരുന്നുണ്ട്. ഇത് 2100 ആകുമ്പോഴേക്കും 1 മീറ്റർ മുതൽ 2 മീറ്റർ വരെ വരാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സമുദ്ര തീരത്തുള്ള ആവാസങ്ങൾ വെള്ളത്തിനടിയിലാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യാഘാതം. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഓഷ്യൻ ഹീറ്റ്. കടലിൻ്റെ
ഹീറ്റ് കണ്ടൻറ്റ്, അത് 0 മുതൽ 2000 മീറ്റർ വരെയുള്ള പ്രദേശത്തുള്ള കടലിൻ്റെ താപനില കൂടുന്നുണ്ട്. അതിൻ്റെ കണക്കാണ് കൃത്യമായിട്ട്. അത് പ്രകാരം ഏതാണ്ട് 2100 ആകുമ്പോഴത്തേക്ക് 30 സെൻറ്റിമീറ്റർ കടൽ നിരപ്പ് അതുകൊണ്ട് മാത്രം വർദ്ധിക്കാൻ സാധ്യത. ഇത് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വലിയ പ്രത്യാഘാതം എന്ന് പറയുന്നത്, ഈ കടലിൻ്റെ ഊഷ്മാവ് കൂടിക്കഴിഞ്ഞാൽ കടലിലെ പ്ലാങ്ക്ടണുകളുണ്ട്, സൂക്ഷ്മജീവികൾ, അവരാണ് കടലിലെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ഈ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അതിൻ്റെ നിലനിൽപ്പ് അപകടത്തിലായാൽ കടലിൻ്റെ മൊത്തം ആവാസ വ്യവസ്ഥ തകരാറിലാകാമെന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം പ്രളയങ്ങൾ, അതും നമ്മൾ അനുഭവിക്കുന്നു എന്നാണ് നമ്മൾ പറയുക. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രളയങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ളതാണ് പൊതുവെ നമ്മുടെ ഒരു കാരണം. നമ്മളങ്ങനെയാണല്ലോ, നമ്മുടെ ചുറ്റുപാടുള്ള ദുരിതങ്ങളാണല്ലോ നമ്മൾ കൂടുതൽ കാണുക. 2016 ലും 2018 ലും കേരളത്തിൽ പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ആഗോള താപനം, താപം കൂടുമ്പോൾ ബാഷ്പീകരണം കൂടും, ബാഷ്പീകരണം കൂടുമ്പോൾ പ്രസിപ്റ്റേഷൻ കൂടും, മഴ കൂടും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഇതിൻ്റെ മൂന്നാമത്തെ പ്രശ്നമാണ്. അപ്പോൾ ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ സംഭവിക്കുന്നുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിൽ മാത്രം ഇന്ത്യയിൽ 300 പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 80,000 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഈ 2021 ചൈനയിലുണ്ടായ, കഴിഞ്ഞ വർഷം ചൈനയിലുണ്ടായ മഴ എന്ന് പറയുന്നത് അത് 1000 വർഷത്തിനിടയിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മഴയാണ്. വലിയ രീതിയിലുള്ള പ്രളയം ഉണ്ടായി, വലിയ രീതിയിൽ ആൾനാശം ഉണ്ടായി. ഈ കഴിഞ്ഞ വർഷം കേരളത്തിലെ 60 വർഷത്തിൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ മഴ ഉണ്ടായത് കഴിഞ്ഞ വർഷമാണ്. പക്ഷേ കഴിഞ്ഞ വർഷം പ്രളയം ഉണ്ടായിട്ടില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രളയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രാദേശികവും കാലികവുമായിട്ട് കാലാവസ്ഥ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മഴ പെയ്ത വർഷം പ്രളയമുണ്ടായിട്ടില്ല. 361 സെൻറ്റിമീറ്റർ മഴ പെയ്തു. അത് മഴയുടെ വാർഷിക പാദം വർദ്ധിച്ചതുകൊണ്ട് പ്രളയമുണ്ടായിക്കൊള്ളണമെന്നില്ല, അത് കുറഞ്ഞതുകൊണ്ട് പ്രളയമുണ്ടാകാതിരിക്കണമെന്നും ഇല്ല. അപ്പോൾ ഇതിനെ ഫിക്സ് ചെയ്യണം. ഏതാണ് കാരണം? പ്രാദേശികവും കാലികവുമായ കാരണങ്ങളാണോ അതോ ആഗോളതാപനത്തിൻ്റെ കാരണങ്ങളാണോ എന്ന് ഫിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയാൻ പറ്റുള്ളൂ. ആഗോളതാപനത്തെക്കുറിച്ച് ഒരു അതിൻ്റെ ഫിസിക്സ് ഒരു ഏതാനും വാക്കുകളിൽ പറയുകയാണെങ്കിൽ, അന്തരീക്ഷത്തിൽ നിന്ന്, സൂര്യനിൽ നിന്ന് വരുന്ന ഊർജം അത് വിസിബിൾ ലൈറ്റായിട്ടും നിയർ ഇൻഫ്രാറെഡായിട്ടുമാണ് വരുന്നത്. തരംഗദൈർഘ്യം കുറഞ്ഞ ഇൻഫ്രാറെഡ്, അത് അതിൻ്റെ പകുതിയോളം മേഘങ്ങളിലും ഭൗമോപരിതലത്തിലും തട്ടി പ്രതിഫലിച്ച് പോകും. ബാക്കിയുള്ളത് അന്തരീക്ഷത്തിലേക്ക് വരും, ഭൂമി അത് ആകിരണം ചെയ്യും. അത് ഭൂമി ആകിരണം ചെയ്ത് കഴിഞ്ഞാൽ ഏത് വസ്തുവും താപം ആകിരണം ചെയ്താൽ അത് താപത്തെ പ്രസരിപ്പിക്കും. ഇത് പ്രസരിപ്പിക്കുന്നത് ഫാർ ഇൻഫ്രാറെഡ്, അതായത് തരംഗദൈർഘ്യം കൂടിയ ഇൻഫ്രാറെഡായിട്ടാണ്. അത് അന്തരീക്ഷത്തിലേക്ക് പോകും. അന്തരീക്ഷത്തിൽ 3 ആറ്റങ്ങളോ അതിൽ കൂടുതലോ ഉള്ള കണികകൾ ഈ തിരിച്ചു ചെല്ലുന്ന താപത്തെ പിടിച്ചു വയ്ക്കും. അത് അടുത്ത താപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേഗത കൂടും. അപ്പോൾ അടുത്ത കണികയ്ക്ക് ആ താപം ഇമ്പാർട്ട് ചെയ്യും. അത് അങ്ങനെ അന്തരീക്ഷം മുഴുവൻ. ഇതാണ് ഗ്ലോബൽ വാർമിംഗ് ഇന്നെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൻ്റെ നട്ട് ഷെൽ. ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഹരിത വാതകങ്ങളാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിലേറ്റവും പ്രധാനി. അത് 75% വരും. അത് ഏതാണ്ട് 300 വർഷം മുതൽ 1000 വർഷം വരെ അന്തരീക്ഷത്തിൽ നിലനിൽക്കും. രണ്ടാമത്തേത് മീത്തേനാണ്. അത് 17%. അത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 1 എന്നാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. മീത്തേൻ്റേത് 28%. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 28 ദ്രോഹം ചെയ്യും. പക്ഷേ അളവ് കുറവാണ്. അത് 10 വർഷം കൊണ്ട് അവിടുന്ന് റിയാക്ട് ചെയ്ത് പോവുകയും ചെയ്യും. അടുത്തത് നൈട്രസ് ഓക്സൈഡാണ്. അത് 6% ഉള്ളൂ. അതിന് ഇതുപോലെ 100 ഇരട്ടി പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും പെട്ടെന്ന് റിയാക്ട് ചെയ്ത് പോകും. ബാക്കിയുള്ളതൊക്കെ ചെറിയ ശതമാനമായതുകൊണ്ട് ഞാൻ പരിഗണിക്കുന്നില്ല. ഈ ഹരിതവാതകങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ സ്ഥിതി എന്താ? ഈ ഹരിതവാതകങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലില്ലെങ്കിൽ അന്തരീക്ഷം തണുക്കും. എവിടം വരെ തണുക്കും? -18 ഡിഗ്രി വരെ. അതായത് 30-32 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളിവിടെ നിലനിർത്തുന്നത് ഈ വാതകങ്ങളാണ്. അപ്പോൾ അത് പക്ഷേ അപ്പോൾ അങ്ങനെ അതിവിടെ ഇല്ലാതായാൽ അന്തരീക്ഷം തണുക്കുകയും ഭൂമി അതികഠിനമായ ഒരു ഐസ് ഏജിലേക്ക്, ഒരു പക്ഷേ ഇറിക്കവറബിളായിട്ടുള്ള ഒരു ഐസ് ഏജിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം കൂടി ഉണ്ട്. ഇവിടെയാണ് നമ്മൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ്,
നേരത്തെ എത്ര ടെമ്പറേച്ചർ എന്ന് ചോദിച്ചു, എത്ര എന്ന് പറയുന്ന ചോദ്യം ശാസ്ത്രത്തിലേക്ക് നേരിട്ട് തുറക്കുന്ന വാതിലാണ്. ഈ ചോദ്യത്തിന് ഉത്തരമില്ലാതെ നമുക്ക് ഭൗതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം സാധ്യമല്ല. ഇത് എത്ര എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഈ എത്ര കൃത്യതയോടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുന്നു, അത്ര സുഗമമായിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയും. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ സാഹിത്യവും കഥകളും ഒക്കെയാണ് ഈ പ്രശ്ന പരിഹാരത്തിനും അവർ ഉപയോഗപ്പെടുത്തുന്നത്. കണക്കെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പരിസ്ഥിതി സ്നേഹികൾക്ക് പോലും അലർജിയാണ്. ചോദ്യങ്ങളോടുള്ള ഒരു സോഷ്യൽ ഹോസ്റ്റിലിറ്റി ഉണ്ട് നമ്മുടെ, അതാണ് കാരണം. 1800 നമ്മൾ ഇന്ന് ഈ 2018 ഒരു ദശലക്ഷം ഡ്രൈ വാട്ടർ എയർ മോളിക്യൂൾ എണ്ണിയെടുത്താൽ അതിനകത്ത് 413 കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളേ ഉള്ളൂ. ഇത് 1800 280 ഈ അധികം വന്ന 133 മോളിക്യൂളുകൾ പിന്നെ വ്യാവസായിക കാലഘട്ടത്തിൻ്റെ സപ്ലൈ ആണ്. അതാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. നഞ്ച് എന്തിനാണ് നാനാഴി എന്ന് ചോദിച്ച പോലെ ഈ 133 മോളിക്യൂളുകളാണ് ഈ പ്രശ്നം ഉണ്ടാ. ഇവിടെ ഞാൻ പറഞ്ഞ ഡ്രൈ എയർ മോളിക്യൂളാണ്, കാരണം എന്താ വെച്ചാൽ വാട്ടർ വേപ്പർ നമ്മൾ പരിഗണിച്ചിട്ടില്ല. ശരിക്കും ഏറ്റവും വലിയ തപനകാരി എന്ന് പറയുന്നത് ആഗോള തപനത്തിൻ്റെ 60-70% സൃഷ്ടിക്കുന്നത് വാട്ടർ വേപ്പറാണ്. അത് പക്ഷേ നമ്മുടെ പിടിയിലുള്ള സാധനമല്ല, അത് ആന്ത്രോപോജനിക് അല്ലാത്തതുകൊണ്ട് നമ്മൾ അത് ഉപേക്ഷിച്ചു, അതങ്ങനെ വന്നോളും. പക്ഷേ അതിന് വേറെ പ്രശ്നമുണ്ട്, ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ബാഷ്പീകരണം കൂടും, അപ്പോൾ വാട്ടർ വേപ്പറിൻ്റെ അളവ് കൂടും, അപ്പോൾ അത് കൂടുതൽ, അപ്പോൾ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് അത് സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതാണ് വാട്ടർ വേപ്പറിൻ്റെ പ്രശ്നം. നമ്മളത് പരിഗണിച്ചിട്ടില്ല. ആന്ത്രോപോജനിക് ഇതിൽ ഹൗ മച്ച് കാർബൺ ഡയോക്സൈഡ്, ഈ കാർബൺ ഡയോക്സൈഡ് മെഷർ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത്, ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ നെറ്റിൽ നോക്കിയാൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കാർബൺ ഡയോക്സൈഡിൻ്റെ, ഇതുവരെ ഈ May 22 വരെ എത്ര വന്നിട്ടുണ്ട്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അത് വളരെ കൃത്യമായിട്ട് അതിൽ അമേരിക്കയാണ് അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. നാസയാണ് അതിനെ പൈലറ്റ് ചെയ്യുന്നത്, അവരുടെ ഗോദാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സ്റ്റഡീസ്. ഞാനിത് കാണിക്കുന്നത് അവരുടെ ഒരു പ്രാധാന്യം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ അവരുടെ ഒരുപാട് പിന്നെ ഒബ്സർവേറ്ററികളുണ്ട്, അത് ആകാശ നിരീക്ഷണം മാത്രമല്ല അതിൻ്റെ ധർമ്മം, അവർ ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് മെഷർ ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടി മാത്രമുള്ള സാറ്റലൈറ്റുകളുണ്ട്, മറ്റെല്ലാ സാറ്റലൈറ്റുകളും ഇതിനു വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. OCO2 OCO3, ഇത് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനാണ്. ഇവരാണ് ഇത് ഗ്ലോബലി പൈലറ്റ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സംഭവം. ഇവരുടെ കീഴിലാണ് IPCC രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. യു കെ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് 1854 മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. ഗോസാറ്റ് ജപ്പാൻ്റെ ഈ ഗ്രീൻ ഹൗസ് ഒബ്സർവിങ് സാറ്റലൈറ്റ്. അത് മൊത്തത്തിൽ ഇന്ന് ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ സഹായവും ആഗോള അന്താരാഷ്ട്ര തരത്തിലുള്ള ഡേറ്റ കളക്ഷനും രണ്ടുമില്ലെങ്കിൽ നമുക്ക് ഈ കാർബൺ ഡയോക്സൈഡിനെ കുറിച്ചോ ഹരിതഗ്രഹവാദത്തെക്കുറിച്ചുള്ള പഠനം പ്രായണ അസാധ്യമാണ്. ഇനി നമുക്ക് ഞാൻ എത്ര കാർബൺ ഡയോക്സൈഡ് എന്നുള്ളതിലേക്ക് വരാം. ഈ വളരെ കുറച്ച് എണ്ണ ഉള്ളൂ എങ്കിലും ഒരു വർഷം 50 GT കാർബൺ ഡയോക്സൈഡാണ്. ഈ ഇവിടെ പറയുമ്പോൾ ഈ കാർബൺ ഡയോക്സൈഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ മീഥെയിനും അതുപോലെ ഈ നൈട്രസ് ഓക്സൈഡും ഒക്കെ കാർബൺ ഡയോക്സൈഡിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ പറയുക. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് മാത്രമേ ഞാൻ പറയുള്ളൂ, മറ്റെല്ലാം അതിനകത്തുണ്ട്. 50 GT, ഒരു ജിഗാട്ടൺ എന്ന് പറയുന്നത് 100 ബില്യൺ ടണ്ണാണ്. അതായത് 50,000 കോടി ടൺ കാർബൺ ഡയോക്സൈഡാണ് നമ്മൾ ഒരു വർഷം അന്തരീക്ഷത്തിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇതിൽ ഇപ്പം നമ്മൾ അന്തരീക്ഷത്തിൽ മൊത്തം 3200 GT ഉള്ളത്, അതിൽ 2200 GT നമ്മുടെ നിലനിൽപ്പിന് നമുക്ക് ആവശ്യമാണ്. ഈ 1000 GT വ്യാവസായിക കാലഘട്ടത്തിൽ നമ്മൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ IPCC നമ്മുടെ കപ്പലിൻ്റെ ഓട്ടയുണ്ട്, ഓട്ട വീണിട്ടുണ്ട്, വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യം ചെയ്യണം, ഒന്ന് ആ ഓട്ട അടയ്ക്കണം, പിന്നെ എന്ത് ചെയ്യണം, ഈ അധികം കയറി 1000 GT മുക്കിക്കളയണം. ഓരോ കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ പറിച്ചെടുത്തിട്ട് അതിനകത്ത് ഓക്സിജൻ വേർപെടുത്തി എടുക്കണം, എന്നിട്ട് ഈ കാർബണെ വലിയ സ്ലാബുകളാക്കി മാറ്റി സമുദ്രത്തിൻ്റെ അടിയിലോ ഓക്സിജനുമായിട്ട് സമ്പർക്കത്തിൽ വരാത്ത വിധം സമുദ്രത്തിൻ്റെ അടിയിലോ മണ്ണിൻ്റെ അടിയിലോ കുഴിച്ചിടണം. ഇത്രയും കൂടി ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രശ്നം പഴയ അവസ്ഥയിലേക്ക് നമുക്ക് ഈ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബാഗൊക്കെ തൂക്കി അങ്ങ് പോകാൻ പറ്റുന്ന പ്രശ്നമല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് സാധ്യമാണെന്നാണ് IPCC പറയുന്നത്. എക്സിസ്റ്റിംഗ് വിത്തിൻ ദി എക്സിസ്റ്റിംഗ് ലോസ് ഓഫ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ദിസ് ഇസ് പോസിബിൾ. പക്ഷേ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അൺപ്രസിഡൻറ്റഡ് ട്രാൻസിഷൻ ഇൻ ആൾ ആസ്പെക്ട് ഓഫ് സൊസൈറ്റി. ഈ മരം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് മാത്രമായില്ല, സമൂഹം മൊത്തം അഴിച്ചു പണിയണം, ഉൽപ്പാദന പ്രക്രിയയെ മൊത്തം
അഴിച്ച് പണിയണം. അങ്ങനെ അഴിച്ച് പണിയേണ്ടി വരുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ ഇന്ന് 300 കോടി ആളുകളാണ് ദരിദ്രരായിട്ടുള്ളത്. 3.5 ഡോളറിൻ്റെ താഴെ വരുമാനമുള്ള 300 കോടി ആളുകളുണ്ട്. അതിൽ 100 കോടി ആളുകൾ എക്സ്ട്രീം പോവർട്ടിയിലാണുള്ളത്, അബ്സല്യൂട്ട് പോവർട്ടിയിലാണുള്ളത്. അവർക്ക് 1.9 ഡോളറിൻ്റെ താഴെയേ അവരുടെ വരുമാനമുള്ളൂ. ഈ പരിസ്ഥിതി, ഈ ആഗോളതാപനത്തിൻ്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ മനുഷ്യരാണ്. ഇനി നമ്മളിത് ഇത് പരിഹരിക്കാൻ പോകുമ്പോഴോ, ഈ ഉൽപ്പാദന പ്രക്രിയ മൊത്തം മാറ്റണം. അങ്ങനെ മാറ്റുമ്പോൾ അതുപോലെ ഒരുപാട് പാരിസ്ഥിതികമായ നിബന്ധനകൾ വരും. ഈ നിബന്ധനകൾ ആരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? ഇതേ ആളുകളെ തന്നെ. പ്രശ്നം ബാധിക്കുന്നതും ഈ 300 കോടിയെയാണ്, പരിഹാരം ബാധിക്കുന്നതും ഈ 300 കോടി. IPCC അത് എടുത്തെടുത്ത് പറയുന്നുണ്ട്, പാരീസ് അഗ്രിമെൻറ്റും അത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. എത്തിക്കൽ കൺസിഡറേഷൻസ് ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വിറ്റി ഇൻ പർട്ടിക്കുലർ ആർ സെൻട്രൽ ടു ദിസ് റിപ്പോർട്ട്. ഇക്വിറ്റിയും എത്തിക്കൽ കൺസിഡറേഷനും വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കൂട്ടം ആളുകളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ വേണം മിറ്റിഗേഷൻ മെഷേഴ്സ് എന്ന് ഇവരെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. IPCC പറയുന്നു, പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾ അത് പറയില്ല. അവരാദ്യം കിട്ടിയ ആളുടെ തലയിൽ, അത് മലയോരവാസികളെങ്കിൽ മലയോരവാസികൾ, സമതലവാസി, അവരുടെ തലയിൽ ഇത് ഇട്ടിട്ട് തടിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ എല്ലാ നിലപാടുകളിലും നമുക്കത് വളരെ വ്യക്തമായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ പരിസ്ഥിതിവാദത്തിനെ പരിസ്ഥിതി തീവ്രവാദമെന്നും കേവല പരിസ്ഥിതിവാദമെന്നും എലിറ്റിസ്റ്റ് പരിസ്ഥിതിവാദമെന്നും ഒക്കെ പറയുന്നത്. ഈ ഇവരുടെ റിപ്പോർട്ട്, ഈ പാരീസ് അഗ്രിമെൻ്റ് അസോസിയേഷൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വ, അവരെല്ലാവരും അത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ കാർബൺ ഡയോക്സൈഡ് ആദ്യം വേണ്ടത് ലീക്ക് നിർത്തണം. അതായത് 2050 ആകുമ്പോഴേക്കും ഹരിതവാതകങ്ങളുടെ ഉൽപ്പാദനം പൂജ്യമാക്കണം. നടക്കുമോ നടക്കുമല്ലോ രണ്ടാമത്തെ കാര്യം, അതാണ് IPCC പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ കണ്ടു എത്ര ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഇത് ആരാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്? അതറിഞ്ഞാലല്ലേ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. ഇത് എവിടുന്നാണ് ഇത് വരുന്നത് എന്ന് അറിയണമല്ലോ. ഈ ഇരുണ്ട് കിടക്കുന്ന രാജ്യങ്ങളാണ്, ആ ഇരുണ്ട നിറത്തിലുള്ള രാജ്യങ്ങളാണ് ഈ സാധനങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത്. ഇത് EPA അമേരിക്കൻ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ കണക്കാണ്. 30% ചൈനയിൽ നിന്നാണ്, 15% യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിന്നാണ്, 9% യൂറോപ്യൻ യൂണിയൻ നിന്നാണ്, 7% ഇന്ത്യയിൽ നിന്ന് വരുന്നത്, 5% റഷ്യ, 4% ജപ്പാൻ, ബാക്കിയുള്ള 175 രാജ്യങ്ങളും കൂടി ചേർന്ന് 30%. അപ്പോൾ ഇതാരാ കുറയ്ക്കേണ്ടത്? നമ്മളിവിടെയാണോ കുറയ്ക്കേണ്ടത്? കേരളത്തിലാണോ ഇത് കുറയ്ക്കേണ്ടത്? കേരളത്തിനെ ഡീകാർബണൈസ് ചെയ്യണമെന്നും പറഞ്ഞ് നടക്കുകയാണ് ഇവിടുത്തെ ആളുകൾ. ഇത് പിന്നെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ബാക്ടീരിയ മുതൽ നീലത്തിമിംഗലം വരെയുള്ള ഒരു ജീവിക്കും ഈ ഭൂമിയിൽ കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കാതെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ ഒരു മിനിമം ലെവൽ വേണം. അപ്പോൾ നമ്മൾ പെർ ക്യാപിറ്റലിലേക്ക് വന്നാലോ ആ ഇരുണ്ട് കിടന്നൊക്കെ വെളുത്തു. ഇന്ത്യയൊന്നും പെർ ക്യാപിറ്റലിൽ കണക്കിൽ വരുന്നേയില്ല. അത് ഇത് മീഥെയ്നാണ്, ഇരുണ്ട് കിടക്കുന്നത് കണ്ടില്ലേ, അവിടെയാണ് ഉണ്ടാക്കുന്നത്. പെർ ക്യാപിറ്റലിലേക്ക് വരുമ്പോൾ അതെല്ലാം വെളുത്തു, അവിടെ ഇല്ല. ഇനി നോക്കൂ, ഇത് നൈട്രസ് ഓക്സൈഡാണ്, അത് ഇരുണ്ട് കിടക്കുന്നു, അവിടെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പെർ ക്യാപിറ്റലിലേക്ക് വരുമ്പോൾ അത് വെളുത്തു. അപ്പോൾ ഒരു നിശ്ചിത അളവില്ലാതെ ഇവിടെ നമുക്ക് ജീവിക്കാനാവില്ല. ഇത് എക്കോളജിക്കൽ ഫുട് പ്രിൻ്റ് ഓഫ് ദ വേൾഡ് ആണ്. അമേരിക്കക്കാരൻ ഇന്ന് ജീവിക്കുന്നത് പോലെ ലോകത്തിലെല്ലാവരും ജീവിക്കുകയാണെങ്കിൽ 5 ഭൂമി വേണം, ഒന്നുകൊണ്ടും മതിയാവില്ല. ബ്രസീലുകാരൻ ജീവിക്കുന്ന പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ 1.8 ഭൂമി വേണം. ലോക ശരാശരി എന്ന് പറയുന്നത് 1.7 ആണ്. അപ്പോൾ ഈ ബാക്കി 0.7 ഭൂമി നമുക്ക് എവിടുന്ന് കിട്ടണേ? കടം വാങ്ങിക്കുകയാണ്. ഈ കട അല്ല, ഇവിടെ വാങ്ങിക്കുന്ന കട അല്ല, ഇത് ഫ്യൂച്ചറിൽ നിന്ന് വാങ്ങിക്കുന്ന കടമാണ്. നമ്മുടെ സ്പീഷീസിൻ്റെ ലൈഫ് സ്പാനിൽ നിന്നാണ് ആ കടം വാങ്ങിക്കുന്നത്. ഇറ്റ് കനോട്ട് ബി റീപെയ്ഡ്, അത് തിരിച്ചടയ്ക്കാൻ സാധ്യതയില്ലാത്ത കടമാണ്. ഇന്ത്യക്കാരനോ? ഇന്ത്യക്കാരന് 0.7 ഭൂമിയേ ഉള്ളൂ. അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വർത്തമാനകാലത്തിൽ നിന്ന് 0.3 ഭൂമി ബലി കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്. വർത്തമാനകാലം ബലി കൊടുത്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ ഭാവി കാലം വായ്പ എടുത്തിട്ടാണ്, എന്നിട്ടാണ് നമ്മളോട് പറയണത് കുറയ്ക്കാൻ. നമ്മളോട് ആരെ കുറയ്ക്കാൻ പറയുന്നത്? IPCC പറയില്ല കേട്ടോ, യുണൈറ്റഡ് നേഷൻസ് പറയില്ല, ഈ പാരീസ് അഗ്രിമെൻറ്റും പറയില്ല, ഇവിടുത്തെ ആളുകളാണ് പറയുന്നത് നിങ്ങൾ കുറയ്ക്ക് എന്ന് പറയും. ആ അവൻ്റെ ജീവിതം ഇനിയും ബലി കൊടുക്കണമെന്നാണ് പറയുന്നത്. അന്യായമാണത്. ഇനി 1000 ഇവിടെ ഉണ്ടല്ലോ, ഇപ്പോൾ വിടുന്ന അവിടെ പോട്ടെ, ഇതുവരെ വിട്ടത് അതാരാ വിട്ടത്? നമ്മളാണോ? ആ ആദ്യത്തെ കളർ കാണുന്നുണ്ടല്ലോ, അത് യൂറോപ്പിൽ നിന്ന് പോയതാ. അതിൻ്റെ മുകളിലുള്ള കളർ എന്താണെന്ന് ഇവിടെ നിന്ന് കാണുന്നില്ല കളർ, ആ വെളുത്ത് കാണുന്നത് അത് യൂറോപ്യൻ യൂണിയനാണ്. അതിൻ്റെ മുകളിൽ കാണുന്ന പച്ച പോലുള്ളതുണ്ടല്ലോ, അത് അമേരിക്കയാണ്. അപ്പോൾ ഇത് മുഴുവൻ പുറത്തേക്ക് അന്തരീക്ഷത്തിൽ എത്തിച്ചിട്ടുള്ളത് യൂറോപ്പും ഇന്ത്യക്കൊക്കെ അവിടെ ഒരു ചെറിയൊരു വര പോലെ കാണുന്നുള്ളൂ. നമുക്കൊന്നും അതിൽ പങ്കേ ഇല്ല. ഈ 1000 ജിഗാടൺ ഇവിടെ എത്തിച്ചതിൽ നമുക്കൊന്നും ഒരു പങ്കുമില്ല. കണ്ടില്ലേ, ഇന്ത്യയുടെ കോൾ പ്രൊഡക്ഷനാണ് ഇത് കാണുന്നത്. 1960 നമ്മൾ ആവശ്യത്തിന് കോള്
ഉൽപ്പാദിപ്പിക്കുന്നത് കുറച്ചെങ്കിലും. അതിനുശേഷമാണ് ഓയില് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1960 നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങിയിട്ടുള്ളൂ. അവർ 1750 തുടങ്ങി. അപ്പം അന്ന് അവർ വിട്ടതാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഈ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയുടെ ഗ്രീൻ ഗ്യാസ് എമിഷൻ്റെ ഒരു ഡയഗ്രാമാണ് അതിലുള്ളത്. ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റാണ് ഏറ്റവും കൂടുതൽ. അഗ്രികൾച്ചറാണ് രണ്ടാമത്തത്. കൃഷിയിൽ നിന്നാണ് നമ്മൾ രണ്ടാമത് ഈ ഗ്രീൻ വാതകം. ഇത് മുഴുവൻ ഈ പിന്നെ കാട് വെട്ടിത്തെളിച്ചുണ്ടാകുന്നതല്ല ഇത്. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ മൂന്നാമത്, ട്രാൻസ്പോർട്ട് നാലാമത്, ഇൻഡസ്ട്രി അഞ്ചാമത്, അതർ ഫ്യൂവൽ കമ്പസ്റ്റിങ്ങൾ വെറുതെ എത്തിക്കുന്നുണ്ടോ? ഇങ്ങനെ മനുഷ്യൻ്റെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ സാധനം ഉണ്ടാകുന്നത്. ഇനി നോക്കൂ, എന്നാലും ആനുവൽ ചേഞ്ച് ഇൻ ഫോറസ്റ്റ് ഏരിയ നോക്കൂ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ നൂറ്റാണ്ടിൽ വനവൽക്കരണം നടത്തിയിട്ടുള്ളത് ചൈനയാണ്. പച്ചച്ച് കിടക്കുന്ന കണ്ടില്ലേ? രണ്ടാമത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ. ആ, ഞാൻ ഇവിടെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ആ താഴെ ഒരു സാധനം കാണുന്നുണ്ടോ? ലാൻഡ് യൂസ് ആൻഡ് ഫോറസ്ട്രി. അതായത് വനവൽക്കരണം കൊണ്ടാണ് ആഗോളതാപനം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. വനവൽക്കരണം, വനനശീകരണം കൊണ്ട് ഇന്ത്യയിൽ ആഗോളതാപനം ഉണ്ടാകുന്നില്ല, നെഗറ്റീവാണ്. അത് നമ്മുടെ കാടുകൾ ഇന്ന് കാട് വെട്ടുന്നത് കൊണ്ട് ആഗോളതാപനം ഉണ്ടാ അത് എങ്ങനെയാണെന്ന് കൂടി ഞാനൊന്ന് പറയാം. കാട് വെട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന്, കാട്ടിൽ മരങ്ങളുണ്ട്, ചെടികൾ, മരങ്ങളെ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. മരങ്ങളാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. മറ്റുള്ള ചെടികളൊക്കെ കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും ഒക്കെ അത് കണക്കിലെടുക്കില്ല. ഈ മരങ്ങൾ ഇത് കാർബൺ ശേഖരിച്ച് വെച്ചിരിക്കും. എന്നിട്ട് മരം മരിക്കുമല്ലോ. മരം മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കാർബൺ കാട്ടിലാണെങ്കിൽ മണ്ണിൽ അലിഞ്ഞ്, ടോപ്പ് സോയിലിൽ അലിഞ്ഞു ചേരും, കുറേ ആകാശത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ കാട് വെട്ടിത്തെളിക്കുമ്പോൾ രണ്ട് പ്രശ്നമാണ്. ഒന്ന്, മരം പോകുമല്ലോ, അപ്പോൾ മരത്തിന് വലിച്ചെടുക്കാനുള്ള ശേഷി ഒരു വശത്ത് കുറയും. രണ്ട്, ഈ ടോപ്പ് സോയിൽ എക്സ്പോസ്ഡ് ആവും. അപ്പോൾ ഈ ടോപ്പ് സോയിലുള്ളത് ആകാശത്തിലേക്ക്. ഇതാണ് ഈ എഫോളു എന്ന് പറയുന്നത്, അഗ്രികൾച്ചറൽ ഫോറസ്ട്രി ആൻഡ് അതർ ലാൻഡ് യൂസ്, അതിലൂടെ ഉണ്ടാകുന്ന ആഗോള താപനത്തിനെ കുറിച്ച് പറയുന്ന ഈ സാധനം. അത് ഇന്ത്യയിൽ നെഗറ്റീവാണ്. അത് നമ്മളിപ്പോൾ ആ മേഖലയിൽ എന്നാലും വനം കൊള്ളയാണെന്നാണ് പറയുക. ഈ വയനാട്ടിലൊക്കെ ഭയങ്കര വനം കൊള്ളയാണ് നടക്കുന്നതെന്നാണ് കേരളത്തിൽ ഈ തൃശ്ശൂരും തിരുവനന്തപുരത്തൊക്കെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. യെസ്, നോക്കൂ, ആനുവൽ ഫോറസ്റ്റ് ചേഞ്ച് ഇൻ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ആ ചൈനയാണ് ഏറ്റവും കൂടുതൽ വനവൽക്കരം നടത്തുന്നത്. രണ്ടാമത് ഇന്ത്യയാണ്. കാരണം നമുക്ക് എന്താ, നമുക്കിനി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാട് വെട്ടിത്തെളിക്കേണ്ട ആവശ്യമില്ല. ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. പിന്നെ ലോകത്തെ എല്ലായിടത്തും പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ വന്നു. ഇന്ത്യയിൽ അത് വളരെ ശക്തമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ആ ചുവന്ന് കിടക്കുന്നില്ലേ, അവിടെയൊക്കെയാണ് ഈ വനനശീകരണം ഇപ്പം നടക്കുന്നത്. നമ്മുടെ അടുത്ത് ഇപ്പം നടക്കുന്നില്ല. ഇത് കണ്ടില്ലേ, നാസയുടെ ചിത്രം കണ്ടാലേ നമുക്ക് മതിയാവുള്ളൂ. അത് പിന്നെ മറ്റേ ഇത് സാറ്റലൈറ്റ് ഫോട്ടോയാണ് ഇന്ത്യയുടെ. ഇവിടെ ഈ നമുക്കിപ്പോൾ ഈ മറ്റേ വനനശീകരണം കൊണ്ട് അല്ല, കൃഷിക്ക് വേണ്ടി നമുക്ക് ഇനിയിപ്പോൾ ഇത് വേണ്ട, മരം നശിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് തടിയുടെ ആവശ്യമുണ്ട്. തടിയുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഗാർഹികവും വ്യാവസായികവുമായ ആവശ്യങ്ങൾ ഉണ്ട്. 20 ലക്ഷം ക്യൂബിക് മീറ്റർ നമ്മുടെ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ ഫോറസ്റ്റുകൾ 42,000 ക്യൂബിക് മീറ്ററാണ് തടി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ കാട്ടുനിന്ന് വെട്ടാം, അത് പ്രശ്നമില്ല. നമ്മൾ നാട്ടിലെ ഈ സ്വകാര്യ ഭൂമിയിൽ കർഷകൻ്റെ ഭൂമിയിൽ നിന്ന് മരം വെട്ടുമ്പോഴേ ഇവിടെ പ്രശ്നമുള്ളൂ. കാട്ടുനിന്ന് വെട്ടുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഈ 20 ലക്ഷം ക്യൂബിക് മീറ്റർ കൊണ്ട് ഇന്ത്യയുടെ ആവശ്യം ഒട്ടും നടക്കില്ല. അപ്പം നമ്മൾ നോക്കൂ, ഇത് സുനിത നാരായണൻ്റെ റിപ്പോർട്ടാണ്. സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് ഒരു കേവല പരിസ്ഥിതിവാദിയായിട്ടാണ്, ഒരു പരിസ്ഥിതി തീവ്രവാദിയായിട്ടാണ് ഞാൻ അവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവർ വുഡ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. അതിനകത്തു നിന്നാണ് ഈ കണക്കുകൾ. അതായത് 2015 45,000 കോടി രൂപയുടെ തടിയാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. അതായത് 1.8 കോടി ക്യൂബിക് മീറ്റർ തടി ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, നമുക്കിപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാട് നശിപ്പിക്കേണ്ട, പക്ഷേ നമുക്ക് മരം ആവശ്യമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെ നിന്നെങ്കിലും ഇറക്കുമതി ചെയ്യുന്നു. ദാ ഈ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ തടി ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ഈ തടി ഇറക്കുമതിയാണെങ്കിൽ എവിടെയും വെട്ടണമല്ലോ. കാട് എവിടെയെങ്കിലും നശിപ്പിച്ചാലല്ലേ ഈ തടി ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ. ഇതിനെ നമ്മൾ പറയുന്നത് വനനശീകരണത്തിൻ്റെ കയറ്റുമതി എന്നാണ് പറയുന്നത്. കാശുള്ള രാജ്യങ്ങളിൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം കാശുമുണ്ട്. അപ്പം നമുക്കിവിടെ വേണ്ട, കയ്യിൽ കാശുമുണ്ട്, അവരുടെ അടുത്തു നിന്ന് ഇത് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. ഈ 2010 മുതൽ 2020 വരെയുള്ള കാലത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനനശീകരണം നടത്തിയിട്ടുള്ളത് ആഫ്രിക്കൻ രാജ്യങ്ങളും തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുമാണ്. അത് ഏതാണ്ട് ഒരു വർഷം അവർ 63
ലക്ഷം ഹെക്ടർ ഭൂമിയിൽ നിന്ന് വനം ക്ലിയർ ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ 1.5 വീതം ഒരു കൊല്ലം മരം അവിടെ നിന്ന് മുറിച്ചു പോകുന്നുണ്ട്. അതിന് പകരം ഇവിടെ നട്ടാൽ മതിയോ? ഇവിടുത്തെ റോഡ് സൈഡിലും സ്കൂൾ കോമ്പൗണ്ടിലും നട്ടാൽ ഇത് പരിഹരിക്കാൻ പറ്റുമോ? ഇവരെന്തിനാണ് ഇങ്ങനെ മുറിക്കുന്നത്? ആർത്തി പിടിച്ച മനുഷ്യൻ മാന്തി കീറിയ ഭൂമി എന്നാണ് നമ്മൾ പറയുക അല്ലേ. ഈ തെക്കേ ആഫ്രിക്കക്കാരും ഈ ആഫ്രിക്കക്കാരും അമേരിക്കക്കാരും ഈ തെക്കേ അമേരിക്കക്കാരും എന്തിനാണ് ഈ മരം മുഴുവൻ ഈ പ്രകൃതിയുടെ മുകളിൽ ഇങ്ങനെ കടന്നു കയറുന്നത്? ഇത് എക്സ്ട്രീം പോവർട്ടിയുടെ കണക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 300 കോടി ആളുകൾ ദരിദ്രരായിട്ടുണ്ട്. അത് അവിടെയുള്ളത് അതിൻ്റെ വലിയൊരു അവർ റൊട്ടി തിന്നാൻ വേണ്ടിയിട്ടാണ് ഇത് മുറിക്കുന്നത്, അല്ലാതെ കേക്ക് തിന്നാൻ വേണ്ടിയിട്ട് അല്ല, ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് മുറിക്കുന്നത്. അവിടെ 60 ഈ തെക്കേ അമേരിക്കൻ കോണ്ടിനെൻറ്റിലും ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലും ഇന്നും ലോങ്വിറ്റി ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 60 താഴെയാണ്. അതുകൊണ്ടാണ് അവർ മുറിക്കുന്നത്, അല്ലാണ്ട് അവർ ഇത് പിന്നെ ഈ കേക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ല ഇത് മുറിക്കുന്നത്. ഇപ്പോൾ ആർത്തി പിടിച്ച് പ്രകൃതിയുടെ മുകളിൽ കടന്നു കയറുന്നു എന്നൊക്കെയാണ് നമ്മുടെ സാഹിത്യകാരന്മാർ പറയുക. അതൊന്നുമല്ല അവിടെ ചെയ്യുന്നത്. നോക്കി, ഇത് അഫോളുവാണ്, ഗ്ലോബൽ അഫോളു. വനനശീകരണം കൊണ്ട് 1850 മുതൽ 2000 വരെ ലോകത്തിലുണ്ടായിട്ടുള്ള ആഗോള താപനത്തിൻ്റെ കണക്കാണ്. IPCC 5 റിപ്പോർട്ടാണ്. ആ താഴെ പച്ച നിറയിൽ കാണുന്നത്. അത് വർദ്ധിക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞു, 1950-2000 ഇടയിലാണ് അത് കൂടുന്നത്. മറ്റൊരുത്തല്ല, അതാണ്ട് സ്റ്റെഡിയായിട്ട് നിൽക്കുക, നടക്കുന്നുണ്ട്, പക്ഷെ സ്റ്റെഡിയായിട്ടാണ് പോകുന്നത്. മറ്റേത് കണ്ടോ മുകളിൽ കൂടുന്നു. ഇതെന്താ വെച്ചാൽ 1950-2000 ലോകത്തിൽ എവിടെയെങ്കിലും മനുഷ്യന് റൊട്ടി തിന്നാൻ കഴിഞ്ഞിട്ടുള്ളത്? ഭക്ഷ്യ സ്വയംപര്യാപ്തം നേടിയ കാലത്താണ് ഈ കാട് ഏറ്റവും കൂടുതൽ നശിപ്പിച്ചിട്ടുള്ളതെന്നുള്ള വസ്തുത നമ്മളെ മനസ്സിൽ. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ, ഇനി ഇന്ത്യയിലെ 15 വ്യാവസായികമായ കാർബൺ എമിഷൻ്റെ കണക്കാണ്. ഏറ്റവും കൂടുതൽ ഗുജറാത്താണ്, ഏറ്റവും കുറച്ച് വരുന്നത് ഉത്തരാഖണ്ഡാണ്. ഈ 15 നമ്മുടെ നാട് കേരളം ഇല്ല. ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ കാർബൺ എമിഷൻ നടത്തുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ കേരളം ഇല്ല. ഇനി ഇന്ത്യയിലെ മറ്റൊരു കാർബൺ എമിഷൻ മേഖലയാണിത്. എത്രയാണ് അത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ളത് ചൈനയിലാണ്, 2 ഇന്ത്യയാണ്, 30 കോടി. പക്ഷേ ഈ 30 കോടി വാഹനങ്ങളിൽ 75% 2-വീലറാണ്. റൊട്ടി തിന്നാൻ വേണ്ടിയാണത് ഉപയോഗിക്കുന്നത്, അല്ലാതെ കേക്ക് തിന്നാൻ വേണ്ടിയിട്ട് അല്ല. മോട്ടോർ വാഹനങ്ങളുടെ എണ്ണത്തിൽ ഇന്ത്യ ലോകത്ത് 2 1000 225 വാഹനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അമേരിക്കയിൽ അത് 800 മുകളിലാണ്. കേരളത്തിൽ 1000 425 വാഹനങ്ങളുണ്ട്. അതിൽ 20% കാറാണ്, മോട്ടോർ സൈക്കിളല്ല. ഡൗൺ ടു എർത്തിൻ്റെ ഒരു കണക്കാണ്. നമ്മുടെ ലോകത്തിലെ 13,000 പട്ടണങ്ങളുടെ കാർബൺ ഫുട് പ്രിൻ്റ്, ഒരു പട്ടണം അവിടുത്തെ ഒരാൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നുണ്ട്, അത് കണക്കാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ മലപ്പുറം, കൊച്ചി ഇങ്ങനെയുള്ള പട്ടണങ്ങൾ, സ്ഥലങ്ങൾ, ഡൽഹി, ചെന്നൈ, കാൺപൂർ, ഭോപ്പാൽ പോലെയുള്ള വലിയ പട്ടണങ്ങളുടെ അത്ര ആണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ. അപ്പോൾ എന്നിട്ടും കേരളത്തിൻ്റെ സ്ഥിതി നോക്കൂ, ഇത്രയൊക്കെ ഉണ്ടായിട്ട്, അതായത് ഈ വാഹനങ്ങൾ മുഴുവൻ, വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക്, അതിൻ്റെ സ്ഥിതി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സ്ഥിതി എന്താ? കേരളത്തിൻ്റെ ഇത് ഗ്ലോബൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്ലാറ്റ്ഫോം ഇന്ത്യ അവരുടെ കണക്കാണ് കേട്ടോ. അതായത് പിന്നെ നെറ്റ് GHG എമിഷൻ, GHG എമിഷൻ എന്ന് പറയുന്നത് -0.52 കേരളത്തിൻ്റെ. അതായത് കേരളം അങ്ങോട്ട് വിടുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നുണ്ട്. നെറ്റ് നമ്മൾ നെഗറ്റീവാണ്. പെർ ക്യാപിറ്റ നോക്കൂ, -0.37 കേരളത്തിൻ്റെ, ഇന്ത്യയുടെ 1.9. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ 1 എക്കോളജിക്കൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസ്ഥാനമാണ്. ഇവിടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നില്ല, എന്നാലും ഇവിടെ പറഞ്ഞ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ മരം നട്ടിട്ട് നമുക്ക് ആഗോള താപനം പരിഹരിക്കണമെന്നുള്ള വാശിയിലാണ്, കേരളം മൊത്തം വനവൽക്കരിക്കണം എന്നുള്ള വാശിയിലാണ് നമ്മുടെ പരിസ്ഥിതി സംഘടനകളും നമ്മുടെ ഭരണകൂടവും ഒക്കെ പോകുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇല്ലാത്തത്? കാടിൻ്റെ കണക്കാ. 12 സംസ്ഥാനങ്ങളിലെ കാടിൻ്റെ കണക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 11 സ്ഥാനത്താണ് കേരളം ഉള്ളത്. പക്ഷേ കാടും ഭൂവിസ്തൃതിയും തമ്മിലുള്ള റേഷ്യോ എടുത്താൽ ഏറ്റവും കൂടുതലുള്ളത് അരുണാചൽ പ്രദേശിലാണ്. അവിടെ ഭൂവിസ്തൃതിയുടെ 80% വനാവരണമാണ്. ഞാൻ പറയുന്നത് ആഗോളതാപനമാണ്, അതുകൊണ്ട് ഇവിടെ കാട് പ്രസക്തിയില്ല. മരം മതി, വനാവരണം മതി. 80% വനാവരണമുണ്ട് അരുണാചൽ പ്രദേശിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ. 17 മനുഷ്യരാണ് അവിടെ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കുന്നത്. 2 സ്ഥാനം ആർക്കാണെന്നറിയോ? കേരളത്തിനാണ്.
54.4% വനാവരണമുണ്ട് ഈ കൊച്ചു കേരളത്തിൽ. ഇവിടെ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 860 ആളുകൾ താമസിക്കുന്നുണ്ട്. 29 വന്യമൃഗ സങ്കേതങ്ങളുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ 54% വന. അതുകൊണ്ടാണ് നമുക്ക് എന്തായി മാറുന്നത്, നമ്മൾ കാർബൺ എമിറ്റർ അല്ല സിങ്കായിട്ട് മാറുന്നത്. ഇനി ഈ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് കണക്ക് നോക്കിയാൽ ജില്ലകളിലേക്ക് വന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി പ്രശ്നം നടക്കുന്നത് വയനാട്ടിലാണെന്നാണല്ലോ പറയാം. പശ്ചിമഘട്ടം മുഴുവൻ തകർത്ത് കളഞ്ഞു നമ്മൾ. ഈ വയനാട്ടിൽ 74% വനാവരണമുണ്ട്, 74% വനാവരണമുണ്ട്, 40% കാടുണ്ട്. കേരളത്തിൻ്റെ ശരാശരി കാടെന്ന് പറഞ്ഞാൽ 29%. കേരളത്തിൻ്റെ വനാവരണം 54%, വയനാട് 74%. ലോക ഇന്ത്യയുടെ വനാവരണത്തിൻ്റെ കണക്ക് 24%. ലോക ശരാശരി 30%. ഇപ്പോൾ ഇന്ത്യയിൽ 42, വയനാട്ടിൽ 42% വനമുണ്ട്, 74% ഫോറസ്റ്റ് കവറുണ്ട്. അതിൻ്റെ പിറകിൽ എന്തുണ്ട്, ഇടുക്കി വരുന്നുണ്ട്, പത്തനംതിട്ട വരുന്നുണ്ട് തൊട്ട് പുറകിൽ. വലിയ വ്യത്യാസമൊന്നുമില്ല, 1% വ്യത്യാസത്തിൽ ഇടുക്കി, പത്തനംതിട്ടയാണ് തൊട്ട് പുറകിൽ, ഇടുക്കി മൊത്തം ഉണ്ട്. പക്ഷെ എന്നാലും മുഴുവൻ നശിപ്പിച്ചേ എന്നാണ് നമ്മൾ പറയുക. കാരണം എന്താ, ഇവിടെ എന്താ ഈ കേരളം സിങ്കാവുന്നതിന് കാരണം ഇതാ, ഫാക്ട്. വ്യവസായം നമുക്ക് പറ്റില്ല. വ്യവസായം എന്താ ചെയ്യുന്നത്, വിഷം തുപ്പുന്നു ആകാശത്തിലേക്കും ഭൂമിയിലെ മണ്ണിലേക്കും വിഷം തുപ്പുകയാണ് വ്യവസായം ചെയ്യുന്നത്. എവിടെയും തുടങ്ങി നമ്മൾ ഉടനെ പോയി അത് അടപ്പിക്കും. വിഷം കായ്ക്കുന്ന പാടങ്ങൾ കൃഷി പറ്റില്ല. കാരണം എന്താ, കൃഷി വിഷം തുപ്പുന്നു. എവിടെ, മണ്ണിലും വെള്ളത്തിലും കൃഷി വിഷം തുപ്പുന്നു. നമുക്ക് ടെറസിൻ്റെ മുകളിൽ മറ്റേ ജൈവം, അതാണ് നമുക്ക്, നമ്മൾ കാട്ടുപന്നി, ഇത് ഗാഡ്ഗിൽ പറയുന്ന കാട്ടുപന്നിക്ക് കീഴടങ്ങി കഴിഞ്ഞു. ഇനിയൊന്നും കേടങ്ങാനില്ല. ഇദ്ദേഹത്തിൻ്റെ അനുയായി വൃന്ദം സമ്മതിക്കില്ല. അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞോ, കഴിഞ്ഞ ദിവസം കൂടെ ഒരു സെമിനാറിൽ ഒരു മഹാവിദ്വാൻ വന്നിരുന്നു പറയുക, ഇന്ത്യയിൽ ഒരു വർഷം 58,000 പേരെ പാമ്പ് കടിച്ച് കൊല്ലുന്നുണ്ട്, ആന 500 പേരെ കൊല്ലുന്നുള്ളൂ. എന്നിട്ടാണോ നിങ്ങൾ പരാതി പറയുന്നത്? 500 പേരെ ആന കൊന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ഫോറസ്റ്റ് ഓഫീസിന് കല്ലെറിയാൻ പോകേണ്ടതുണ്ടോ എന്നാണ് ആ മഹാൻ ചോദിക്കുന്നത്. അതായത് ഇത് നിങ്ങൾ ആവാസം കയ്യേറിയതല്ലേ, അപ്പോൾ നിങ്ങളിത് അനുഭവിച്ചേ പറ്റൂ. അതായത് കൃഷി പറ്റില്ല, വളം പറ്റില്ല, കീടനാശിനി പറ്റില്ല. ഈ മലയോരത്ത് വല്ലവരും കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും പറ്റില്ല എന്നുള്ള ഒരു വാശിയിലാണ്. ഇനി എന്താ പൈസ, പൈസ വേണ്ടേ, കഞ്ഞി റൊട്ടി തിന്നണ്ടേ, എന്താ വഴിയുള്ളത്? ടൂറിസം. 10% ലോകത്തിലെല്ലായിടത്തും ടൂറിസം. ലോകം മുഴുവൻ GDP 10% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടൂറിസമാണോ? ഇന്ത്യയിൽ അത് 9.5%. 33 കോടി ആളുകളെയാണ് ലോകത്തിൽ ടൂറിസം പോറ്റുന്നത്. കേരളത്തിലേക്ക് വന്നാൽ സ്ഥിതി എന്താ? 10% GDP കേരളത്തിലും ഇതാണ്, ടൂറിസമാണ്. 23.5% മനുഷ്യർ, തൊഴിൽ സേനയിലെ 23.5% മനുഷ്യർ ടൂറിസം കൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മളെന്താ പറയുക, ടൂറിസ്റ്റ് മഫിയ എന്നാണ് നമ്മൾ ഇവിടുത്തെ ടൂറിസത്തിന് വിളിക്കുക. ഇതുകൊണ്ടൊക്കെയാണ് ഈ കേരളം ഇങ്ങനെ പച്ചച്ച് കിടക്കുന്നത്. വികസനമുണ്ടെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. കാർബൺ ഡയോക്സൈഡ് ഇല്ലാതെ വികസനം ഇല്ല. കാർബൺ ഡയോക്സൈഡ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വികസനം ഇല്ലാന്ന് തന്നെയാണ്, വികസന വിരുദ്ധത. ഒരു തരത്തിലുള്ള വികസനവും നമ്മൾ സമ്മതിക്കില്ല. ഒരു തരത്തിലുള്ള വികസനവും വൻകിട വികസനങ്ങൾക്കൊക്കെ നമ്മൾ എതിരാണ്. നമ്മൾ എന്താണ്, നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം, സന്തുലിത വികസനത്തിൻ്റെ ആളുകളാണ് നമ്മൾ. പക്ഷേ നമ്മൾ എന്ത് സംഭവിക്കില്ല, പാറ പൊട്ടിക്കാൻ സമ്മതിക്കില്ല. പണ്ടൊരാൾ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീൻ്റെ ദൈവവിശ്വാസമാണ് ഞാൻ കൊണ്ടുനടക്കുന്നത്. പക്ഷേ ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറണമെങ്കിൽ എൻ്റെ നെഞ്ചത്ത് ചവിട്ടി കയറണം. ഞങ്ങൾ സുസ്ഥിര വികസനത്തിൻ്റെ ആളുകളാണ്, പക്ഷെ പാറ പൊട്ടിക്കാൻ, പാറ പൊട്ടിക്കാതെ എവിടെയാ വികസനം നടക്കുക? എന്ത് നിർമ്മാണ പ്രവർത്തനമാണ് പാറ പൊട്ടി, പാറ പൊട്ടിക്കരുതെന്ന് പറഞ്ഞാൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തരുതെന്ന് തന്നെയാണ്. ഇപ്പം എന്താ കേരളിൻ്റെ കാര്യത്തിൽ പറയുന്നത്? അത് വേണോ വേണ്ടയോ എന്നുള്ളതല്ല പറയണം, അതിൻ്റെതിരെ ഉന്നയിക്കുന്ന വാദഗതികളാണ് ഞാൻ നമ്മൾ പരിശോധിക്കേണ്ടത്. അതായത് പാള വരി 4 വരി ആക്കിക്കോ, വളവ് നിവർത്തിക്കോ, പ്രശ്നമില്ല. അതാരാ ചെയ്യേണ്ടത്? ഇന്ത്യൻ റെയിൽവേ അല്ലേ ചെയ്യുന്നത്? ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ അവർ ഒരു വളവ് നിവർത്തിയിട്ടുണ്ടോ? ഇനി നിവർത്താൻ പോകുമോ? 2 വരി ആക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, 4 വരി ആക്കാൻ പറ്റുമോ? പാറ പൊട്ടിക്കരുത് തന്നെയാണ് അവിടെയും പറയുന്നത്. ഇനി എന്താ, സ്പീഡ് വേണം, പക്ഷേ എന്ത് പറ്റില്ല, സ്റ്റാൻഡേർഡ് ഗേജ് പറ്റില്ല, അത് ആക്രിയാണ്. ബ്രോഡ് ഗേജ് ആയിക്കോ, ബ്രോഡ് ഗേജിന് വായ്പ കിട്ടുമോ? വായ്പ കിട്ടുന്നത് സ്റ്റാൻഡേർഡ് ഗേജിനല്ലേ.
അപ്പോൾ അവിടെയും നമ്മൾ പറയുന്നത് നടക്കരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതാണ് നമ്മൾ ആ വികസന വിരുദ്ധതയാണ് നമ്മൾ ഇത് നോക്കൂ. ഇത് ലോകത്തുള്ള മീഥേൻ്റെ കണക്കാണ്. നമുക്കത് കുറയ്ക്കാൻ പറ്റില്ല. വെറ്റ്ലാൻഡാണ് താഴെ കിടക്കുന്നത്, ഏറ്റവും കൂടുതൽ മീഥേൻ ഉൽപ്പാദിപ്പിക്കുന്നത്. രണ്ടാമത് വരുന്നത് കൃഷിയാണ്, കൃഷി കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇത് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഏത് മേഖലകളിൽ, ഇത് ഗ്ലോബൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഹരിതഗൃഹ വാതകത്തിൻ്റെ 72% എനർജി അവിടെയാണ് കുറയ്ക്കേണ്ടത്. ഈ 72% 17% കെട്ടിടത്തിൻ്റെ ഉള്ളിലുള്ള ലൈറ്റിങ്ങും ഹീറ്റിങ്ങുമാണ്, എ സി അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇനി നോക്കൂ, ട്രാൻസ്പോർട്ടേഷനാണ് പിന്നത് 12%. അതിൽ റെയിൽവേയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 0.4%. വണ്ടികളുടെ, വാഹനങ്ങളുടെ, സ്വകാര്യ വാഹനങ്ങളുടെ, മറ്റുള്ള വാഹനങ്ങളുടെ 11%. അപ്പോൾ എവിടെയാണ് കുറയ്ക്കേണ്ടത്? അഫോളു അതാണ് പച്ചച്ച് കിടക്കുന്നത്, ആകെ 18% ഉള്ളൂ. അതിൽ വനനശീകരണം മൂലമുള്ളത് 2-3%. അപ്പം നമ്മൾ ഈ വനം സംരക്ഷിച്ചുകൊണ്ട് ഈ ആഗോള താപനത്തിനെ പരിഹരിക്കാമെന്നുള്ളത് ഒരു മൗഢ്യമാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ്. ആകെ ഉൽപ്പാദിപ്പിക്കുന്ന 50,000 കോടി ടണ്ണിൽ 1/3 കടലിൽ ലയിക്കും, കടൽ വലിച്ചെടുക്കും, കാർബോണിക് ആസിഡ് ഉണ്ടാവും, കടലിൻ്റെ ആസിഡിറ്റി വർദ്ധിക്കും. അതിന് അതിദീർഘകാലത്ത് അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് ഞാൻ അധികം പഠിച്ചിട്ടില്ല. അത് തൽക്കാലം കടലൊരു അനുഗ്രഹമാണ്, ഒരു വലിയ സിങ്കാണ്. ബാക്കിയുള്ള 1/3 ആകാശത്തിലേക്ക് പോകും. അതാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇനിയുള്ള 1/3 നമ്മുടെ മരങ്ങൾ ആഗിരണം ചെയ്യും. അപ്പോൾ ഈ മരം എന്ന് പറയുമ്പോൾ ഈ തടിയാണ്. ഇതെന്താ ഈ തടി? ഈ തടി എന്ന് പറയുന്നത് എന്താ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതൊരു കെമിക്കലാണ്. 6 കാർബൺ ഡയോക്സൈഡും 6 ജലതന്മാത്രകളും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു കെമിക്കലാണ് ഈ തടി എന്ന് പറയുന്നത്. C6H12O6 എന്നൊരു ഷുഗറാണത്. അത് അതിൻ്റെ ഇത് ജീവൻ്റെ സമവാക്യമാണ്. ഈ അതിൻ്റെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ഈ കാർബൺ ഈ ഷുഗർ, ഈ കാർബോഹൈഡ്രേറ്റ് അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ് ബാക്കി വരുന്നത് കൊണ്ട് സെല്ലുലോസ്, അതുകൊണ്ട് അത് അതിൻ്റെ ശരീരം നിർമ്മിക്കും തടി. അതാണ് ഈ കെമിക്കലാണ് ഈ അത് അതിൽ കാർബൺ ഡയോക്സൈഡ് മുഴുവൻ ആകാശത്തുനിന്ന് വരുന്ന, ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയില്ലേ, ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ. ദ ട്രീ ഈസ് എ ഗിഫ്റ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ എന്ന് നമുക്ക് പറയാം. ഇപ്പം നമ്മൾ ഈ 6 കാർബൺ ഡയോക്സൈഡ്, ഈ 6 ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ടല്ലോ അവസാനം കിടക്കുന്ന 6 ഓക്സിജൻ, അതുകൊണ്ടാണ് ലോകാസമസ്തോ സുഖിനോ ഭവന്ത് മുഴുവൻ ആളുകൾ ശ്വാസം വലിച്ചു പോകുന്നത് അല്ലേ. ഈ മരങ്ങൾ തരുന്ന ഓക്സിജൻ കൊണ്ടല്ലേ നമ്മൾ ശ്വാസം വലിച്ചു പോകുന്നത് എല്ലാവരും, പ്രാണികളും മുഴുവനും. അഭിപ്രായ വ്യത്യാസമുണ്ടോ ആർക്കെങ്കിലും? ആ അവിടെ ഒരാളെ അഭിപ്രായം, ഒരാളോട് പറഞ്ഞു, താങ്ക് യു. നമുക്ക് അങ്ങോട്ട് വരാം. ഇത് പ്രാണവായു തരുന്ന സാധനമല്ലേ. 84-85 സുനിത നാരായണൻ ഒരു റിപ്പോർട്ട് ഇറക്കുകയുണ്ടായി. അത് ബൃഹത് റിപ്പോർട്ടാണ്. ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് സിറ്റിസൺസ് റിപ്പോർട്ട്, അവർ സെക്കൻഡ് സിറ്റിസൺസ് റിപ്പോർട്ടാണ്. അതിൽ നർമ്മദ മുതൽ ഈ തവളക്കാൽ കയറ്റി അയക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതം വരെ പ്രതിപാദിച്ചിട്ടുള്ള വലിയൊരു റിപ്പോർട്ടാണത്. അതിൽ അവർ പറയുന്നുണ്ടോ ഈ മരമാണ് പ്രാണവായു തരുന്നത്. പ്രാണവായു തരുന്നത് പ്രാണൻ തരുന്നത്. അപ്പോൾ പ്രാണൻ അപഹരിക്കാൻ വരുന്നതാണ് ആ കോടാലിയും പിടിച്ച് നിൽക്കുന്ന ആൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കെട്ടിപ്പിടിച്ച് നിന്നിട്ട് വെട്ട് നമ്മുടെ ശരീരത്തിൽ കൊള്ളണം. ഇത് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് ചിപ്കോ. അതിൻ്റെ ഒരു വെർഷൻ കർണാടകയിലുണ്ട് അപ്പിക്കോ. അതിനെ പക്ഷെ അവിടെയൊന്നുമില്ല, ഇവിടെ ഉണ്ട്. അത് ഇവിടെയാണിപ്പോൾ അതിൻ്റെ സ്വാധീനം. കണ്ടോ, മരം വെട്ടിയില്ല, റോഡിൻ്റെ രൂപം മാറ്റി. അത് മാവ് സംരക്ഷിക്കാൻ വേണ്ടി റോഡ് മാറ്റിവിട്ടു. മാവേ 200 വർഷം പ്രായമായ മാവ്, അത് ഏത് സമയത്തും ഇടിഞ്ഞു വീഴാം. ഇന്ത്യയിലുള്ള ആകെ മരങ്ങളുടെ 13% ഈ മാവ് ജനുസിൽ പെടുന്ന, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി റോഡ് മാറ്റി വിട്ടിരിക്കുകയാണ്. ഇത് ഏത് കാറ്റ് വന്നാലും അത് ഇടിഞ്ഞു വീഴാം. ഇടിഞ്ഞു വീണാൽ ഇവിടെ ചികിത്സ റെഡിയാണ്, വൃക്ഷ ആയുർവേദം റെഡിയാണ്. യന്ത്രവാളിൽ കൊണ്ട് ആഴത്തിൽ മുറിച്ചു. ഇത് കേരളത്തിലാണ് നടക്കുന്നത്. ക്രൂരതയിലും വാടിയില്ല മാവിനെ ചികിത്സിക്കാൻ കൈകോർത്ത് നാട്. സാമൂഹിക വിരുദ്ധരുടെ ക്രൂരതയ്ക്കിരയായ കുഞ്ഞുമാവിനെ ശുശ്രൂഷിക്കാൻ വൃക്ഷവൈദ്യനും പരിസ്ഥിതി സ്നേഹികളും എത്തി. മുറിവുകളിൽ ആയുർവേദ ഔഷധക്കുട്ടുകൾ പുരട്ടി വെള്ളവും നൽകി. നാട്ടിലെ വൃക്ഷസ്നേഹികളും പരിസ്ഥിതി സംഘടനകളും ഇതിനായി ഒത്തുചേർന്നു. കേരളം എത്തി നിൽക്കുന്ന പാരിസ്ഥിതിക അവബോധത്തിൻ്റെ ഇത് കഴിഞ്ഞ ഏപ്രിൽ നടന്ന, ഇപ്പം കഴിഞ്ഞ മാസം, കഴിഞ്ഞ ആഴ്ചയിൽ ഇതിപ്പോൾ വൈറലായ ഒരു കൾട്ട് രൂപം കൊണ്ടുകൊണ്ടിരിക്കുക. അന്തരീക്ഷത്തിൻ്റെ ചേരുവയാണിത്. നൈട്രജൻ 78%, ഓക്സിജൻ 21%. ഇപ്പം എത്രയായി? 99 ബാക്കിയുള്ള 1. ആ 1 0.9 ആർഗണാണ്. അതൊരു നിരുപദ്രവകാരിയായ ജീവ്. ബാക്കി എത്രയുണ്ട്? 0.04338.
അതിനകത്താണ് ഈ കാർബൺ ഡയോക്സൈഡും മീഥെയ്നും ഹൈഡ്രജനും സൾഫർ ഡയോക്സൈഡും എഫ് ഗ്യാസ് ഒക്കെ വരുന്നത്. 0.047 ആണ് കാർബണിൻ്റെ അളവ്. ഈ 0.047 ആണ് നമുക്ക് 21% ഓക്സിജൻ തരുന്നത് എന്നാണ് ഇപ്പോഴും കുഞ്ഞുങ്ങളെ, നഴ്സറി കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. 70s തുടങ്ങിയ പഠിപ്പിക്കല, 70s നഴ്സറി പഠിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ദെർ ഈസ് നോ എസ്കേപ്പ് എന്നുള്ള രീതിയിലാണ് ഇത്. മലയാണ്, എലിയാണ് മലയെ പ്രസവിക്കുന്നതെന്ന് ഇപ്പോഴും കുഞ്ഞുങ്ങളെ പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 38.5 കോടി വർഷം പഴക്കമുണ്ട് ആദ്യത്തെ മരത്തിൻ്റെ ഫോസിലായത്. ആദ്യത്തെ മരം, മരമുണ്ടെങ്കിലേ കാടുള്ളൂ. അപ്പം കാടുണ്ടായിട്ട് 38.5 കോടിയിൽ കുറഞ്ഞ കാലമേ ആയിട്ടുള്ളൂ. പക്ഷേ ഓക്സിജൻ ഉണ്ടായിട്ട് 300 കോടി കൊല്ലമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് ഈ കാടാണ് ഓക്സിജൻ. ആമസോൺ വനങ്ങളാണ് എന്ത്, ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് പറയുക. അവരിപ്പോൾ നെറ്റ് അബ്സോർപ്ഷനാണ്, എമിഷൻ അല്ല നടക്കുന്നത്. അവരിപ്പോൾ ഓക്സിജൻ എമിഷൻ, CO2, OCO3 എന്ന് പറയുന്ന ആ പിന്നെ സാധനം ഉണ്ടല്ലോ, ആ സാറ്റലൈറ്റിൻ്റെ ഡയറക്ടർ പറയുന്നത് ആമസോൺ കാടുകൾ ഇപ്പോൾ ഓക്സിജൻ പുറത്തു വിടുകയല്ല എന്ന് വലിച്ചെടുക്കുക ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇത് മാറും പ്രാദേശികമായും കാലികമായും ഒക്കെ. ഇത് ഇതാണ് 1 കിലോഗ്രാം തടി എടുത്താലുള്ള കണക്ക്. 50% കാർബണും 42% ഓക്സിജനും ബാക്കിയുള്ള സാധനങ്ങൾ. ഈ തടി മരിക്കും, എല്ലാം മരിക്കും, ജീവനുള്ളതെല്ലാം മരിക്കും. എല്ലാം ഇല്ല, ചില ജീവികളുണ്ട് മരണം ഇല്ലാത്ത ചില ജീവികളുണ്ട്, ബാക്കിയുള്ളതെല്ലാം തന്നെ മരിക്കും. ഈ ഈ ചെടിക്ക് മരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് പിന്നെ രോഗം വരാം, ഒരുപാട് രോഗങ്ങൾ വരും അതിന്. കീടങ്ങളുടെ ആക്രമണം വരാം, കാട്ടുതീ വരാം, ഭൂചലനം വരാം, മഴയിൽ വീഴാം, ഇടി വീണ് പോകാം, മൃഗങ്ങൾ ആക്രമിക്കാം. ഇങ്ങനെ പല രീതിയിൽ ഈ മരം നശിക്കുന്നുണ്ട്. മരം മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നേരത്തെ ഞാൻ പറഞ്ഞു, അത് ഭൂമിയിൽ ആ കാർബൺ ഡയോക്സൈഡ് ലയിച്ച് ചേരും. അപ്പോൾ കാട് വെട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും മുകളിലേക്ക് പോരും. ഇതാണ് ഈ മരത്തിൻ്റെ ഈ ഈ അത് വളർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ മാത്രമേ കാർബൺ സ്റ്റോക്ക് ചെയ്യുള്ളൂ. നമ്മുടെയൊക്കെ ശരീരം ഒരു 25 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ വലുതാവുമോ? അപ്പോൾ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പിന്നെ എന്തുപയോഗിക്കുന്നില്ല, പോഷകങ്ങൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയാ? ജീവൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ വളർച്ച എത്തിക്കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ വളർച്ച എത്തിയ മരം, മരത്തിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 50, 100, 150, 200 ഒക്കെ വരാം. അത് വളർച്ച എത്തിക്കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് സ്റ്റോക്ക് ചെയ്യുന്ന പ്രോസസ്സ് കുറയും, പിന്നെ അത് മരിച്ചു വീഴും. അപ്പോൾ അത് പുറത്തേക്ക് വരും. ഇനി നമ്മൾ നാട്ടിലേക്ക് വന്നാലോ? നാട്ടിലെ മരമാണെങ്കിലോ? കാട്ടിലെ മൃഗങ്ങൾക്ക് സൂക്കേട് വരില്ലെന്നാണ് നമ്മൾ പറയുക അല്ലേ. നമ്മുടെ എന്താ കാരണം? സൂക്കേട് വരുന്നതിന് പുലി തിന്നുപോകും. പിന്നെ നമ്മുടെ അടുത്തേക്ക് ഓടി വരില്ല, സൂക്കേട് വന്നു എന്ന് നമ്മളടുത്തേക്ക് ഓടി വരില്ല. ഓടാൻ നല്ല ശേഷിയുള്ളത് ഇങ്ങോട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ നാട്ടിലെ മരത്തിന് പരിചരണമുണ്ട്. അതെന്ത് ചെയ്യും? 50 വയസ്സായാൽ നമ്മൾ, അല്ലെങ്കിൽ 75 വയസ്സായ പ്രായപൂർത്തിയായ നമ്മളതിനെ മുറിക്കും. മുറിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ സാധനങ്ങൾ ഉണ്ടാക്കും. അതെന്ത് ചെയ്യും? പിന്നെ ഒരു 50 വർഷം കൂടെ ഇങ്ങനെ ഇൻടാക്റ്റായിട്ട് ഇവിടെ ഇരുന്നോളും. 50 വർഷം കഴിയുമ്പോൾ ഇത് ദ്രവിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ കസ്റ്റഡിയിലുള്ള സാധനമാണ് ഇത്. ഇതിനെ നമുക്ക് സംസ്കരിക്കാം, ഓക്സിജനുമായിട്ട് സംബന്ധം വരാത്ത രീതിയിൽ സംസ്കരിക്കാം, അല്ലെങ്കിൽ കത്തിക്കാം. കത്തിച്ച അപകടമല്ലേ? വിറക് കത്തിക്കുന്നതാണോ ഗ്യാസ് കത്തിക്കുന്നതാണോ കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷനെ സഹായിക്കാം? വിറക് കത്തിക്കുമ്പോഴാണോ ഗ്യാസ് കത്തിക്കുമ്പോഴാണോ കാർബൺ ഡയോക്സൈഡ് എമിഷൻ കൂടുതലുണ്ടാവുക? വിറക് ഗ്യാസ് കത്തിക്കുന്ന അപകടം എന്താ കാരണം? മണ്ണിൻ്റെ അടിയിൽ സുരക്ഷിതമായി കിടന്ന സാധനത്തിന് തോണ്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കത്തിച്ചിട്ട് ഈ കാർബൺ ഡയോക്സൈഡ് മുകളിലേക്ക് വിടുക ചെയ്യുന്നത് അല്ലേ. അന്തരീക്ഷത്തിൽ ഇതുവരെ ഇന്നലെ വരെ ഉണ്ടാകാതിരുന്ന കുറേ കാർബൺ ഡയോക്സൈഡ് അങ്ങോട്ട് സപ്ലൈ ചെയ്യുകയാണ് ഗ്യാസ്, കോള് ഇതൊക്കെ കത്തിക്കും. വിറക് ആകാശത്തിന് വന്നാലേ കാർബൺ ഡയോക്സൈഡ് മുഴുവൻ അന്തരീക്ഷത്തിൽ നിന്ന് വന്നാലേ അതിന് തിരിച്ചങ്ങോട്ട് വിടണമെന്നല്ലേ ഉള്ളൂ. അത് സർക്കുലേഷനാണ് നടക്കുന്നത്. ഇതാണ് ബയോഫ്യൂവലിൻ്റെ പ്രിൻസിപ്പിൾ. അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഉള്ള കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചുകൊണ്ട് സസ്യങ്ങൾ വളർത്തുക, അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റേ ഊർജം ഉൽപ്പാദിപ്പിക്കുക. ഈ വിറക് കത്തിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, കമ്പസ്റ്റം പൂർത്തിയാവില്ല. കമ്പസ്റ്റം പൂർത്തിയായില്ലെങ്കിലും വേറെ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ കൂടെ പുറത്തു വരും. പക്ഷേ കമ്പസ്റ്റം പൂർത്തിയാക്കാവുന്ന രീതിയിൽ കത്തിക്കാൻ പറ്റും. കോള്, കൽക്കരി കത്തിക്കുന്നത് പൊടിച്ചിട്ടല്ല, ഫ്ലൂയിഡാക്കിയിട്ടാണ്. കോൾ ഗ്യാസാണ് കത്തിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് വിറക് അങ്ങനെ ആക്കാൻ പറ്റും. ഇന്ത്യയിൽ ആകെ ഉപയോഗിക്കുന്ന വിറകിൻ്റെ മരത്തിൻ്റെ 90% വിറകായിട്ടാണ് ഉപയോഗിക്കുന്നത്. 60% ആളുകൾ ഇന്ത്യയിൽ ഇപ്പോഴും വിറക് കത്തിച്ചാണ് അവരുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. 85 കോടി ആളുകൾ പിന്നെ ഊർജം ഉപയോഗിക്കുന്നുണ്ട്. വുഡ് ഈസ് ഗുഡ്,
2016 സുനിത നാരായണൻ പറയുന്നത് വുഡ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് നാച്ചുറൽ റിസോഴ്സ് ഇൻ എ ഡെവലപ്പിംഗ് കൺട്രി ലൈക്ക് ഇന്ത്യ. 45,000 crore ചോരുകയാണെന്നാണ് 2016 സുനിത നാരായണൻ പറയുന്നത്. 1984 അവരെന്താ പറഞ്ഞത്? കെട്ടി പിടിച്ചു, വെട്ടാൻ വിടരുത്. സുനിത നാരായണൻ അവരുടെ കാഴ്ചപ്പാട് മാറ്റി. അവരന്ന് ഇവിടെ വന്ന് പറഞ്ഞു പോയിട്ടുണ്ട് നമ്മളോട് കെട്ടിപ്പിടിച്ചോളാൻ. നമ്മളിപ്പോഴും എന്താ ചെയ്യുന്നത്? കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. മരം മുറിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. മരം, ഇതാണ് ബയോഫ്യൂവലിൻ്റെ തിയറി. ഈ മരം മുറിക്കുന്നതിന് ഒരു അന്താരാഷ്ട്ര സംഘടനയുണ്ട്, IPCC എന്ന് പറയുന്നത് പോലെ, ITTO എന്ന് ഇൻ്റർനാഷണൽ ടിമ്പർ ട്രോപ്പിക്കൽ ടിമ്പർ ഓർഗനൈസേഷൻ. കട്ട് ദ ട്രീസ് ആൻഡ് സേവ് ദ ഫോറസ്റ്റ് എന്നാണ് അവർ പറയുക. മരം മുറിക്കണം എന്നാണ് പറയുക, നട്ട് വളർത്തി മുറിച്ച് ആവശ്യങ്ങൾ നടത്തണം. അങ്ങനെയേ നമുക്ക് ഈ കാർബണിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇനി ഒരു കാര്യം കൂടി നോക്കാം, ഗ്ലോബൽ ലാൻഡ് യൂസ്. ഇത് വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ 29% കരയുള്ളൂ, ബാക്കി കടലാണ്. ഈ 29% 71% ഹാബിറ്റബിൾ ലാൻഡുള്ളൂ, അധിവാസയോഗ്യമായ ഭൂമിയുള്ളൂ. അതിലെ 50% കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ആ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഭൂമിയിൽ അത്രയും നമ്മൾ പ്രകൃതിയോട് ദോഷം ചെയ്യുന്നുള്ളൂ 50%. അതിൽ 71% കന്നുകാലി വളർത്താനാണ് ഉപയോഗിക്കുന്നത്. ഇറച്ചിയും പാലും മുട്ടയും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് ഭൂമിയിലാകെ കൃഷി ചെയ്യുന്ന 50% ഭൂമിയുടെ 71% ഉപയോഗിക്കുന്നത്. ഇന്ത്യക്കാരല്ല അത് ചെയ്യുന്നത്, ഇത് വേറെ എവിടെയോ ആണ് ഇത് ചെയ്യുന്നത്. കണ്ടില്ലേ, മീറ്റ് പ്രൊഡക്ഷൻ 35 crore മീറ്റാണ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ അരിയും ഗോതമ്പ് തിന്നുമ്പോൾ അവരവിടെ അരിയും ഗോതമ്പും കൊടുത്ത് പശുവിനെ കന്നുകാലി വളർത്തും, എന്നിട്ട് അതിൻ്റെ ഇറച്ചി തിന്നും. 16 kg ധാന്യം കൊടുത്താലാണ് 1 kg ബീഫ് ഉണ്ടാവുക. അവരതാണ് തിന്നുന്നത്. എന്നിട്ട് നമ്മളിവിടെ കാട് വെച്ച് പുലർത്തിയിട്ട് വെട്ട് മരം നട്ട് വളർത്തിയിട്ട് ഈ ആഗോള തപനം തടയണമെന്നാണ് ഇവിടുത്തെ ആളുകൾ. കണ്ടോ മീറ്റ് പ്രൊഡക്ഷൻ, കണ്ടോ ആ ഇരുണ്ട് കിടക്കുന്നത്. മീറ്റ് പ്രൊഡക്ഷനും മീഥെയ്ൻ പ്രൊഡക്ഷനും മാറി മാറി പോകും. ഇന്ത്യയിൽ മീഥെയ്ൻ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയിൽ മീഥെയ്ൻ ഉണ്ടാക്കുന്നത് ഇറച്ചിയല്ല, കൃഷിയാണ്. അതുകൊണ്ടാണ് അത് അവിടെ കിടക്കുന്നത്. ഇന്ത്യയിൽ ആകെ 86 lakh tons ഇന്ത്യയിൽ മീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു വർഷം. ഏറ്റവും കൂടുതൽ മീറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് പറയാവോ? ഉത്തർപ്രദേശ്. 11.6 lakh tons. ഈ കണക്ക് വലിയ പ്രശ്നമാണ്. ഈ സാഹിത്യം പോലെ അല്ലേ, കണക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ രണ്ടാമത് ഏതാണെന്നറിയാവോ? മഹാരാഷ്ട്രയാണ്. 11.6%, 4 lakh അവിടെ. കേരളം ഇത് അവർ കഴിക്കില്ല, അവരത് പിന്നെ കയറ്റി അയക്കുക. കേരളത്തിൽ 4.5 lakh നമ്മൾ ഉൽപ്പാദനം, നമ്മളത് സാപ്പിടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലും മീറ്റ് കഴിക്കുന്നത് പോർച്ചുഗീസുകാരാണ്, പിന്നെ US ആണ്, അർജൻറ്റീന. പോർച്ചുഗീസുകാരൻ ഒരു വർഷം 151 kg ഇറച്ചി തിന്നുന്നുണ്ട്. ഇന്ത്യക്കാരൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴോ 11 kg ആണ് ഇവിടെ പറയുന്നത്. ഈ കണക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ അതിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയുമ്പോൾ 4 kg 5 kg ഇറച്ചിയാണ് ഒരു ഇന്ത്യക്കാരൻ ഒരു കൊല്ലം തിന്നുന്നുള്ളൂ. അപ്പോൾ ഇറച്ചി ഉൽപ്പാദനത്തിലൂടെ മീഥെയ്ൻ കുറയ്ക്കണമെന്ന് ഈ 4 kg പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൻ്റെ ജീവിതമാണ് നമ്മൾ ചോദിക്കുന്നത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞു ഞാൻ എന്താ, അതായത് ഈ നമ്മൾ എത്ര കാട് ഇതുവരെ നശിപ്പിച്ചു? കൃഷി തുടങ്ങിയിട്ട് എത്രയായി? 10,000 years മുമ്പാണ് കൃഷി തുടങ്ങിയത്. ആ കാലം മുതൽ ഈ കാലം വരെ നമ്മൾ എത്ര കാട് വെട്ടിയിട്ടുണ്ട് എന്ന് നോക്കാം. കാട് വെട്ടി തകർത്തേ എന്നല്ലേ പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 37% ഫോറസ്റ്റാണ് ഉള്ളത്. 10,000 years മുമ്പ് 57% ഫോറസ്റ്റാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ കണക്കുണ്ട്, കണക്ക് എടുക്കാൻ പറ്റും. അതായത് ഈ ഇപ്പോൾ നമുക്ക് 37% അധിവാസയോഗ്യമായ ഭൂമിയുടെ 37% ഫോറസ്റ്റ് ഇപ്പോൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ 10,000 years മുമ്പ് കൃഷി തുടങ്ങുമ്പോൾ അത് 57% ഉണ്ടായിരുന്നുള്ളൂ. ഭൂമി മുഴുവൻ കാടായിരുന്നില്ല. ഇപ്പോൾ വയനാട്ടിനെ കുറിച്ച് പറയുമ്പോൾ കുടിയേറ്റക്കാർ വന്ന് ഇത് മുഴുവൻ മൊത്തം കാടായിരുന്നു എന്ന് പറയാം. കുടിയേറ്റക്കാർ 1940-50 കാലഘട്ടത്തിൽ വരുമ്പോൾ വയനാട്ടിൽ മൊത്തം കാടായിരുന്നു. പിന്നെന്താ, ഇവിടെ ട്രൈബ്സും ആണ് ഉണ്ടായിരുന്നത്, വേറെ ആ മനുഷ്യരുണ്ടായിരുന്നില്ല. മൊത്തം കാടായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ചരിത്രം പോലും നമ്മൾ തള്ളിക്കളയാ. ഈ 10,000 years കൃഷി കൊണ്ട് 20% കാടാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് പോയിട്ടുള്ളൂ. ആ 20% കാട് കൊടുത്തിട്ട് നമ്മൾ എന്താ നേടിയത്? അന്ന് 4 lakh ഉണ്ടായിരുന്നത് 10,000 years മുമ്പ്. ഇന്നോ അതിൻ്റെ 2,000 ആളുകളുണ്ട്, 8 billion ആളുകളുണ്ട്. ഈ 20% കാട് മുടിച്ചിട്ടാണ് ഈ ആളുകൾ, മനുഷ്യ മാത്രമാണോ ഉള്ളൂ ഈ ഭൂമിയിൽ? മനുഷ്യ മാത്രമാണോ ഉള്ളൂ? നമ്മുടെ വളർത്തുമൃഗങ്ങളില്ലേ, എന്തുമാത്രമുണ്ട് നോക്കൂ. ആ വലിയ ഭൂമിയുടെ ബയോമാസിൻ്റെ കണക്കാണത്. ആ വലിയ ചതുരം കാണുന്നുണ്ടല്ലോ, പ്ലാന്റ്സാണ്.
82% പ്ലാന്റ്സാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 12% ബാക്ടീരിയയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫംഗയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രോട്ടിസ്റ്റയാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ മൂലക്കിലുള്ള ഒരു ചതുരത്തിലാണ് മനുഷ്യനും അവൻ്റെ വളർത്തുമൃഗങ്ങളും ഉള്ളത്. അത് എത്ര വരും എന്ന് പറഞ്ഞോ, നമ്മുടെ മാസിൻ്റെ 2 ഇരട്ടി വളർത്തുമൃഗങ്ങളെ നമ്മളിവിടെ വളർത്തുന്നുണ്ട്. 38 സ്പീഷീസിനെ, 38 ജനുസിലുള്ള ആ ജീവികളെ നമ്മൾ വളർത്തുന്നുണ്ട്. 8000 ബ്രീഡുകളായിട്ട് അത് മനുഷ്യൻ്റെ എണ്ണത്തിന് എത്രയോ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ വനവൽക്കരണത്തിലൂടെ ഈ ഹരിതഗ്രഹവാതകങ്ങൾക്കും ആഗോളതാപനത്തിനും പിന്നെ പ്രതിവിധി കാണാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു വലിയ വിഭാഗം മനുഷ്യരുടെ ജീവിതത്തെയും നാടിൻ്റെ വികസനത്തെയും ശ്വാസം മുട്ടിക്കുകയും അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ പണി തുടങ്ങി, അവർ ടെക്നോളജി ട്രാൻസ്ഫർ തുടങ്ങി, നമ്മളിപ്പോൾ ഒരു വലിയ ശാസ്ത്ര സാങ്കേതിക പരാശ്രയത്വത്തിൽ നിന്ന് നമ്മൾ കരകയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ ടെക്നോളജി മാറുന്നു. 2060 2070 ആകുമ്പോൾ നമുക്ക് നിബന്ധന വരും, കൽക്കരി ഉപയോഗിക്കരുത്, ആ ടെക്നോളജി ഉപയോഗിക്കരുത്, ഉപരോധം വരും. അപ്പോൾ ലോകം ടെക്നോളജി മാറുമ്പോൾ നമ്മളിവിടെ മരവും കെട്ടിപ്പിടിച്ചിരുന്നാൽ വീണ്ടും അതി ഗുരുതരമായ ഒരു സാങ്കേതിക പരാശ്രയത്വത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും നമ്മൾ പോവുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരം തന്ന ഇഗ്നൈറ്റ് ടീമിനും ഇതുവരെ എന്നെ ക്ഷമയോടെ ശ്രവിച്ച സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.